thank <laughs> you ിറ്റീസിൽ അഡ്മിഷൻ നേടിയ എല്ലാവർക്കും പേർക്കും ചരിത്രത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടാണ് ചരിത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാവരെയും അതിൽ അഭിനന്ദിക്കുന്നു നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സംശയമാണ് വാട്ട് ഈസ് ഹിസ്റ്ററി എന്നത് എന്താണ് ചരിത്രം നമുക്കറിയാം ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് അല്ലേ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ഇന്നലകളെക്കുറിച്ചുള്ള പഠനമാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇവൻറ്റ്സ് ഇൻ ദ പാസ്റ്റ് ഓർ ചേയ്ഞ്ചസ് ഇൻ ദ പാസ്റ്റ് അല്ലേ ഇന്നലകളിലെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇന്നലകളിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് മാറ്റങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ഇറ്റ് ഈസ് അൺഎൻഡിങ് അല്ലേ നിലയ്ക്കാതെ ഇങ്ങനെ തുടർന്നു തുറന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് മാറ്റം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചേഞ്ച് ഈസ് ദ അൺചേഞ്ചിങ് നേച്ചർ ഓഫ് ദ വേൾഡ് എന്ന് അല്ലേ ലോകത്ത് മാറ്റമില്ലാത്തത് മാറ്റങ്ങൾക്ക് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള തലമുറ അവരുടെ കാലഘട്ടത്തിന് മുമ്പുള്ള മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ചു നമ്മൾ ഇതുവരെയുള്ള മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നു ഇനി വരുന്ന തലമുറ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പഠിക്കും അപ്പോൾ ഈ മാറ്റങ്ങളാണ് ചരിത്രത്തിൽ പ്രതിപാദിക്കുന്നത് എന്നാൽ എല്ലാ മാറ്റങ്ങളും ചരിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ടോ ഇല്ല സട്ടൻ ഇമ്പോർട്ടൻറ്റ് ഡിസൈസീവ് സ്പെക്ടാകുലർ ചേയ്ഞ്ചസ് അല്ലേ വളരെ പ്രധാനപ്പെട്ട നിർണായകങ്ങളായ മാറ്റങ്ങളാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഏതാണ് ഈ പ്രധാനപ്പെട്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ചേഞ്ചസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഗ്രേറ്റ് ഇമ്പാക്ട് അപ്പോൺ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ അല്ലേ ഓർ ഇറ്റ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് സബ്സിക്വൻറ്റ് ഹ്യൂമൻ ലൈഫ് പിൽക്കാല മനുഷ്യജീവിതത്തെ വളരെ ശക്തമായി സ്വാധീനിച്ച മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത് അപ്പോൾ ചരിത്രകാരൻ്റെയും ചരിത്ര വിദ്യാർത്ഥികളുടെയും പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ഓർ അനലൈസ് ദീസ് ചേഞ്ചസ് ഓഫ് ദ പാസ്റ്റ് ഇന്നലകളിലെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക വിശകലനം ചെയ്യുക എന്നതാണ് ചരിത്രകാരൻ്റെയും ചരിത്ര വിദ്യാർത്ഥികളുടെയും പ്രധാനപ്പെട്ട കർത്തവ്യം അപ്പോൾ ഇന്നലകളിലെ മാറ്റങ്ങൾ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് എവിടെ ഉണ്ടായി എന്നുണ്ടായി എന്ന തരത്തിലാണോ അല്ല ഓരോ മാറ്റങ്ങളും സ്വാഭാവികമായും ഉണ്ടാകുന്നതല്ല അതിന് പ്രത്യേക ചില സാഹചര്യങ്ങളുണ്ടാകും ഓരോ മാറ്റങ്ങളെയും സൃഷ്ടിച്ച സർക്കംസ്റ്റാൻസസ് ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ലെഡ് ഇറ്റ് ടു ദീസ് ചേഞ്ചസ് അതുപോലെ ഓരോ മാറ്റങ്ങളും സൃഷ്ടിച്ച ഫലങ്ങൾ അതിൻ്റെ സ്വാധീനവും ഉണ്ടാകും അപ്പോൾ ടു എൻക്വയർ ദ കോസസ് ആൻഡ് എഫക്ട്സ് ഓഫ് ദീസ് ചേഞ്ചസ് ഈ ഓരോ മാറ്റങ്ങളുടെയും അത് രൂപപ്പെടാനുണ്ടായ സാഹചര്യം പശ്ചാത്തലം എന്ത് അവ സൃഷ്ടിച്ച ഫലങ്ങൾ എന്ത് ഈ അർത്ഥത്തിൽ ഓരോ മാറ്റങ്ങളെയും നോക്കിക്കാണുക എന്നുള്ളതാണ് ഓരോ ചരിത്രകാരൻ്റെയും ചരിത്ര വിദ്യാർത്ഥിയുടെയും കർത്തവ്യം അതാണ് കൃത്യമായ ശാസ്ത്രീയമായ മാർഗവും ഇവിടെ നമ്മൾ സാധാരണ ചരിത്രം നിങ്ങൾക്കറിയാം വളരെ വിശാലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ഹിസ്റ്ററി ഹാസ് ബീൻ റിട്ടേൺ ഇൻ മെനി ടൈംസ് ചരിത്രം എഴുതപ്പെട്ടത് പല കാലഘട്ടങ്ങളിലാണ് ഇൻ മെനി പ്ലേസസ് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെഴുതപ്പെട്ടിട്ടുണ്ട് അണ്ടർ മെനി കണ്ടീഷൻസ് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് വിത്ത് മെനി പർപ്പസസ് എല്ലാ ചരിത്രജനടേയും ഉദ്ദേശമൊന്നുമല്ല ആൻഡ് ഇൻ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് വ്യൂ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ചരിത്രം വളരെ വിശാലമാണ് അതിൻ്റെ വൈവിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പല കാലഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ പല ഉദ്ദേശത്തോടു കൂടി പല കാഴ്ചപ്പാടോടു കൂടിയാണ് ചരിത്രം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ദ പർപ്പസ് ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ് ഇൻ എ ഈസ് ഡിഫറൻറ്റ് ഫ്രം ഇൻ എ ഡെമോക്രസി ഇപ്പോൾ രാജവാഴ്ച കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചരിത്രത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവുമല്ല ജനാധിപത്യത്തിൽ ഒരു രാജവാഴ്ച കാലഘട്ടത്തിൽ ഒരുപക്ഷെ ചരിത്രം എഴുതുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വീരശൂര പരാക്രമിയായ ചക്രവർത്തിയുടെ വീരശൂര പരാക്രമങ്ങളെ ചിത്രീകരിക്കുക എന്നായിരിക്കും നമ്മൾ ജനാധിപത്യത്തിൽ വരുമ്പോൾ അതല്ല ജനങ്ങളുടെ ഇടപെടലുകൾ ജനങ്ങളുടെ ജനങ്ങൾ നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ ജനങ്ങളുടെ വിപ്ലവങ്ങൾ ഒരു ജനകീയ ചരിത്രത്തിൻ്റെ രൂപത്തിലേക്ക് ജനാധിപത്യത്തിൽ മാറ്റം വരുന്നു അപ്പോൾ ഓരോ കാലഘട്ടം വരുമ്പോൾ ചരിത്രജനയുടെ പർപ്പസിൽ മാറ്റം വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ചരിത്രം നമുക്കറിയാം ഇറ്റ് ഈസ് റിട്ടേൺ ഓൺ ദ ബേസ് ഓഫ് എവിഡൻസസ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചരിത്രം എഴുതുന്നത് തെളിവുകളില്ലാതെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ തന്നെ ചരിത്രത്തിന് നിരവധി വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചരിത്രം വായിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുക്തിസഹമാകുന്നത് ഒരു വ്യാഖ്യാനത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാം പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു എത്ര വ്യാഖ്യാനങ്ങൾ വന്നാലും ഒരു സംഭവമുണ്ട് ഒരു വാസ്തവമുണ്ട് ഒരു ഫാക്റ്റ് ഉണ്ട് ഒരു വസ്തുതയുണ്ട് ഒരുപക്ഷേ ചിലപ്പോൾ ഈ വ്യാഖ്യാനങ്ങളുടെ ഇൻറ്റർപ്രട്ടേഷൻസിൻ്റെ ഒരു പെരുമഴയിലൂടെ ഈ സംഭവത്തെ തന്നെ എന്തു ചെയ്യാം ഇല്ലാതാക്കാം അതാണ് നമ്മൾ പറഞ്ഞ ഇൻറ്റർപ്രട്ടേഷൻസ് മേ അനുഹിലേറ്റ് ഫാക്ട്സ് വ്യാഖ്യാനങ്ങൾക്ക് ഒരുപക്ഷേ ഈ വസ്തുതയെ തന്നെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ തന്നെ ഇല്ലാതാക്കാം അപ്പോൾ ഒരുപാട് വ്യാഖ്യാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ അതിനടിസ്ഥാനമായിട്ടുള്ള ഫാക് വസ്തുത ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ദ പാസ്റ്റ് ബേസ്ഡ് ഓൺ എവിഡൻസസ് ഈസ് എ കോംപ്ലെക്സ് ആൻഡ് ആക്റ്റീവ് പ്രോസസ്സ് എന്നുള്ളതാണ് അപ്പോൾ ചരിത്രരചന എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട വളരെ സജീവമായ ഒരു സങ്കീർണമായ പ്രവർത്തനമാണ് ഇനി എന്തിനാണ് നമ്മൾ ഈ ചരിത്രം പഠിക്കുന്നത് അല്ലെങ്കിൽ ചരിത്ര പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഒരുപാട് പ്രാധാന്യം ഉദ്ദേശവും ചരിത്ര പഠനത്തിനുണ്ട് ഒരു കാര്യം മാത്രം നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യുന്നു ടു ഡെവലപ്പ് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നസ് നമ്മളിൽ ചരിത്രബോധം വളർത്തുക എന്നുള്ളതാണ് ചരിത്ര പഠനത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം അപ്പോൾ ചരിത്രബോധം ചരിത്രം പഠിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് അഥവാ ചരിത്രബോധം എന്നത് എന്താണ് ഈ ചരിത്രബോധം നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഒരു പ്രസൻ്റ് ഉണ്ട് ഇന്നലെ ഒരു പാസ്റ്റ് ഉണ്ട് ഇനി ഒരു ഫ്യൂച്ചറും ഉണ്ട് അല്ലേ ചരിത്രബോധം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ദിസ് പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ദേ ആർ ഇൻ്റർ കണക്റ്റഡ് ഇന്നലെയും ഇന്നും നാളെയും പരസ്പര ബന്ധിതമാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെയെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു ഇന്നില്ല ഇന്നലെയും ഇന്നിനെയും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു നാളെയും ഇല്ല ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നലെകളിൽ നിങ്ങൾ പാഠങ്ങൾ പഠിച്ചാലേ ഇന്ന് ജീവിക്കാൻ പറ്റൂ ഇന്നലെയും ഇന്നുമുള്ള പാഠങ്ങളാണ് നിങ്ങളെ നല്ലൊരു നാളയിലേക്ക് എത്തിക്കുന്നത് ഈ ബോധമാണ് ചരിത്രബോധം എന്ന് പറയുന്നത് ഇപ്പോൾ ജോർജ് സന്താന എന്ന് പറയുന്ന ചിന്തകൻ്റെ വാക്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം അദ്ദേഹം പറയുന്നത് വെൻ എക്സ്പീരിയൻസ് ഈസ് നോട്ട് റീറ്റൈൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളെ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ മനുഷ്യൻ ചരിത്രത്തിൽ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവം മാത്രമല്ല ചരിത്രത്തിൽ മറ്റൊരുപാട് മനുഷ്യൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ആ അനുഭവങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രത്യേകത അങ്ങനെ നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ ഇൻഫെൻസിസ് പെർപ്പച്വൽ നിങ്ങൾ എന്നും ശൈശവത്തിലായിരിക്കും പുരോഗതി ഉണ്ടാകുന്നില്ല അപ്പോൾ ഏത് സമൂഹമാണ് പുരോഗതിയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇന്നലകളിൽ നിന്ന് പഠിക്കുകയും ഇന്നലകളിൽ നിന്നുള്ള അനുഭവങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നൊരു സമൂഹമാണ് പുരോഗതിയിലേക്ക് പോകുന്നത് ആൻഡ് ദോസ് ഹു കനോട്ട് റിമെമ്പർ ദ പാസ്റ്റ് ഇന്നലകളെ ഓർക്കാൻ കഴിയാത്തവർ ആർ കഴ്സ് ബിറ്റ് ടു റിപ്പീറ്റ് ഇറ്റ് അത് വീണ്ടും എന്തു ചെയ്യും ആവർത്തിക്കും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിന് ഒരു ഹിരോഷിമയു ഓഗസ്റ്റ് ഒൻപതിൻ്റെ നാഗസാക്കിയെ നിങ്ങൾ കോർക്കാൻ കഴിയുന്നില്ല എങ്കിൽ യു ആർ കഷിറ്റ് ടു റിപ്പീറ്റ് ഇറ്റ് വീണ്ടും അത്തരം സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം ഇന്നലത്തെ തെറ്റുകൾ തിരുത്തുക ഇന്നലത്തെ ശരികളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുക നാളേക്കായി കരുതുക ഇതു തന്നെയാണ് ചരിത്രബോധം ആ ചരിത്രബോധം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചരിത്ര പഠനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അത് നമ്മളെ എന്തിനു സഹായിക്കുന്നു ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് എ ഗുഡ് പ്രസൻറ്റ് നല്ലൊരു വർത്തമാനത്തെ സൃഷ്ടിക്കാനും അതിൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ് നല്ലൊരു ഭാവി ആസൂത്രണം ചെയ്യാനും സഹായിക്കുന്നു ഇനി ഒരു കാര്യം കൂടി പറയുന്നു ഇപ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട തുരുത്തല്ല ചരിത്ര പഠനത്തിന് നമ്മൾ ഒരുപാട് വിഷയങ്ങളുടെ സഹായം തേടുന്നുണ്ട് ഇപ്പോൾ ആന്ത്രോപോളജി ആർക്കിയോളജി എപ്പിഗ്രാഫി അങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈവൻ കെമിസ്ട്രി പോലും ഇപ്പോൾ ഫോസിലുകളൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് പോലുള്ള കാലഘടന നിർണ്ണയിക്കാൻ കെമിസ്ട്രി നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വിഷയങ്ങളുടെ സഹായം നമുക്ക് ലഭിക്കുന്നു അതുപോലെ പരധി നമ്മളും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരു പരസ്പര ആശ്രയത്വത്തിൻ്റെ മേഖലയിൽ കൂടിയാണ് ആധുനിക ലോകത്ത് എല്ലാ വിഷയങ്ങളും കടന്നു പോകുന്നത് ചരിത്രത്തിനും അത്തരം സാധ്യതകൾ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ പുസ്തകത്തിലേക്ക് വരാം ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ കവർ പേജിൻ്റെ ചിത്രം കാണാം തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി ലോക ചരിത്രത്തിലെ പ്രമേയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ ചിലപ്പോൾ പ്രമേയങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം എന്തിനാണ് ഇത്തരത്തിൽ പ്രമേയങ്ങളാക്കി നമ്മുടെ പാഠങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇവിടെ ഈ പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ ഉത്ഭവം പരിണാമം മുതൽ ഇന്നത്തെ ആധുനിക ലോകം വരെയുള്ള ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമാണ് അത്രയും നമുക്ക് പഠിക്കാൻ അസാധ്യമാണ് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞു ചരിത്രം എന്ന് പറയുന്നത് ചേഞ്ചസ് ആണ് അല്ലെ മാറ്റങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ വിശാലമായ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലുമുണ്ടായ പ്രധാനപ്പെട്ട ചേഞ്ചസ് മാറ്റങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പതിനൊന്ന് തീംസ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ ഓരോന്നിലൂടെയും കടന്നു പോകുമ്പോൾ ഈ ലോകത്ത് മനുഷ്യജീവിതത്തിലുണ്ടായ ഓരോ ചേഞ്ചസ് എന്താണ് ഷിഫ്റ്റ് എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അപ്പോൾ ലോകചരിത്രത്തെക്കുറിച്ച് നമുക്ക് സമഗ്രമായ ഒരു കാഴ്ചപ്പാട് കിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോന്നിനെക്കുറിച്ച് വിശാലമായി കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ബ്രിട്ടീഷ് ചരിത്രകാരനായിരുന്ന എറിക് ഹോപ്സ്വാം അദ്ദേഹത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ഏകദേശം ഇരുന്നൂറ് വർഷക്കാലത്തിൻ്റെ ചരിത്രം പറഞ്ഞത് നാല് പേരുകളിലാണ് അല്ലെങ്കിൽ നാല് തീം നാല് പുസ്തകങ്ങളായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് വരെയുള്ള കാലഘട്ടത്തെ പറഞ്ഞത് ഏജ് ഓഫ് റവല്യൂഷൻ വിപ്ലവങ്ങളുടെ കാലഘട്ടം ഫ്രഞ്ച് വിപ്ലവം തുടങ്ങി ഒരുപാട് നാഷണാലിസത്തിൻ്റെ വിപ്ലവങ്ങൾ ഉണ്ടായിരുന്നു യൂറോപ്പിൽ അത് അതുമായി ബന്ധപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത് അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു ഏജ് ഓഫ് റവല്യൂഷൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തെ വിളിച്ചത് ഏജ് ഓഫ് ക്യാപിറ്റൽ അപ്പോൾ ഇൻഡസ്ട്രി റവല്യൂഷൻ വരുന്നു ക്യാപിറ്റൽ വരുന്നു ക്യാപിറ്റലിസം എന്ന വ്യവസ്ഥ വരുന്നു അതിനെ ബന്ധപ്പെട്ട ഒരു കാലഘട്ടം ഏജ് ഓഫ് ക്യാപിറ്റൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടം അദ്ദേഹം പറഞ്ഞത് ഏജ് ഓഫ് എംപയർ ക്യാപിറ്റലിസം ഇംപീരിയലിസമാകുന്നു സാമ്രാജ്യത്വമാകുന്നു സാമ്രാജ്യത്വ ചേരി ഉണ്ടാകുന്നു അവസാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക യുദ്ധത്തിലേക്ക് തന്നെ ലോകം പോകുന്നു ഏജ് ഓഫ് എംപയർ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടത്തെ അദ്ദേഹം വിളിച്ചത് ഏജ് ഓഫ് എക്സ്ട്രീംസ് അവിടെ ലോകം ചില ശാക്തിക ചേരികളായി ക്യാപിറ്റലിസം സോഷ്യലിസം ഫാഷിസം അങ്ങനെയുള്ള ചേരികളായി എക്സ്ട്രീമുകളായി മാറുന്നൊരു കാലഘട്ടം സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇല്ലാതാകുന്നതോടുകൂടി ആ കാലഘട്ടം അവസാനിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇരുന്നൂറ് വർഷക്കാലത്തെ പറയാൻ എറിഖോപ്സാം ഉപയോഗിച്ചത് നാല് പേരുകളാണ് ഇവിടെ നമ്മൾ പരിണാമം മുതൽ ആധുനിക ലോകം വരെയുള്ള ലോകത്തിൻ്റെ ചരിത്രം പറയാൻ പതിനൊന്ന് പേരുകൾ പതിനൊന്ന് തീമുകളായിട്ടാണ് പറയുന്നത് ഈ പതിനൊന്ന് തീമുകളെ ഉൾക്കൊള്ളുന്ന പതിനൊന്ന് തീമുകളെയും നാല് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഫോർ സെക്ഷൻസ് ആ നാല് സെക്ഷനുകൾക്കുള്ളിലാണ് ഈ പതിനൊന്ന് തീമുകളുമുള്ളത് അല്ല ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എയർലി സൊസൈറ്റീസ് എന്നുള്ളതാണ് ആദ്യകാല സമൂഹങ്ങൾ അതിനകത്ത് പറയുന്നത് ഹ്യൂമൻ എവല്യൂഷൻ മനുഷ്യൻ്റെ പരിണാമം അതുപോലെ തന്നെ ആദ്യം മനുഷ്യൻ ഉപയോഗിച്ച ടൂൾസ് നിങ്ങൾക്കറിയാം സ്റ്റോൺ ടൂൾസ് അല്ലേ ശിലായുധങ്ങളായിരുന്നു തുടർന്ന് ശിലായുധങ്ങളിൽ നിന്ന് മനുഷ്യൻ ചെമ്പ് വരുന്നു ബ്രോൺസ് ബ്രോൺസ് വരുന്നു ബ്രോൺസേജ് ആകുമ്പോൾ സിവിലൈസേഷൻസ് രൂപപ്പെടുന്നു അല്ലേ സംസ്കാരങ്ങളുടെ ആവിർഭാവം അർബനൈസേഷൻ നഗരവൽക്കരണം അങ്ങനെ എവല്യൂഷനിൽ നിന്ന് സംസ്കാരത്തിൻ്റെ ആവിർഭാവം വരെയുള്ള കാലഘട്ടം ഇയർലി സൊസൈറ്റീസ് എന്ന ഒന്നാമത്തെ സെക്ഷൻ രണ്ടാമത്തത് എംപയേഴ്സ് എന്നുള്ളതാണ് അവിടെ വരുമ്പോൾ അയൺ ടൂൾസ് വരുന്നു സ്റ്റേറ്റ് ഫോർമേഷൻ രാഷ്ട്ര രൂപീകരണം വരുന്നു യുദ്ധതന്ത്രങ്ങളിൽ മാറ്റമുണ്ടാകുന്നു മത ജീവിതങ്ങൾ കടന്നു വരുന്നു സ്വാഭാവികമായിട്ട് സിവിലൈസേഷനിൽ നിന്ന് ലോക സമൂഹം ഒരേ എംപയറിലേക്ക് മാറുന്നു സാമ്രാജ്യത്തിലേക്ക് മാറുന്നു അങ്ങനെയുള്ള വിവിധ സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് ആ സെക്ഷനിൽ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തത് ചേഞ്ചിങ് ട്രഡീഷൻസാണ് ഈ പാരമ്പര്യങ്ങളുടെ ആകെ മാറ്റം വരുന്നു ഇവിടെ മധ്യകാല യൂറോപ്പിൽ നിലനിന്ന ഒരു ഫ്യൂഡലിസം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം കടന്നു വരുന്നു ഫ്യൂഡലിസത്തിൽ നിന്ന് നമ്മൾ ആ ട്രഡീഷനും മാറുന്നു ഹ്യൂമനിസത്തിലേക്ക് മാറുന്നു കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യൻ്റെ വിജ്ഞാന മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ജോഗ്രാഫിക്കൽ എക്സ്പ്ലറേഷൻസ് പുതിയ പ്രദേശങ്ങൾ കണ്ടെത്തുന്നു പുതിയ പ്രദേശങ്ങളിലെത്തുന്ന മനുഷ്യൻ അവിടെ അവിടുത്തെ സംസ്കാരങ്ങളെ കീഴ്പ്പെടുത്തുന്ന കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ് ഇങ്ങനെ ഉണ്ടാകുന്ന ട്രഡീഷൻസിൻ്റെ വളരെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളാണ് ആ മൂന്നാമത്തെ സെക്ഷനിൽ പറയുന്നത് നാലാമത്തത് ടുവേഡ്സ് മോഡേണൈസേഷൻ ഇവിടെയും മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപ്പാദന രീതിയിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നു ആ വ്യവസായ വിപ്ലവം ഉണ്ടാക്കിയ മാറ്റങ്ങൾ നല്ലതും ചീത്തയുമായ മാറ്റങ്ങൾ ഈ ആധുനിക യുഗത്തിലേക്ക് ലോകത്തെ നയിച്ചതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാലാമത്തെ സെക്ഷൻ ഇത്തരത്തിൽ നാല് സെക്ഷനുകളിലായിട്ടാണ് പതിനൊന്ന് പ്രമേയങ്ങൾ ഒന്നാം വർഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒന്നാമത്തെ തീം ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം എന്നുള്ളതാണ് മൻ മനുഷ്യൻ്റെ ആരംഭം മുതലുള്ള കാര്യമാണ് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊന്നുമല്ല ദ സ്റ്റോറി ഓഫ് എവല്യൂഷൻ പരിണാമത്തിൻ്റെ കഥയാണ് നമുക്കറിയാം ദ തിയറി ഓഫ് എവല്യൂഷൻ വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ ചാൾസ് ഡാർവിൻ അല്ലേ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് നാച്ചുറാലിസ്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ അദ്ദേഹം പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ആ പുസ്തകം വരുന്നോടുകൂടിയാണ് തിയറി ഓഫ് എവല്യൂഷൻ പരിണാമ സിദ്ധാന്തം മനുഷ്യന് പരിചിതമാകുന്നത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ലോക ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ് അന്ന് വരെ നമ്മൾ വിചാരിച്ചിരുന്നത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് എ ക്രിയേറ്റഡ് വേൾഡ് എന്നാണ് നമ്മൾ കരുതിയിരുന്നത് അതിൽ നിന്നാണ് ഡാർവിൻ പറഞ്ഞത് ഇതൊരു ക്രിയേറ്റഡ് വേൾഡ് അല്ല ഇന്നത്തെ നമ്മളെല്ലാം രൂപപ്പെട്ടത് എവല്യൂഷൻ പരിണാമത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഡാർവിൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞത് ആ എവല്യൂഷനാണ് ഈ പാഠഭാഗത്തേക്ക് തുടക്കം കുറിക്കുന്നത് ഇതിനകത്ത് ചാൾസ് ഡാർവിൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല ദ പ്രസൻറ്റ് ഹ്യൂമൻസ് ഹാവ് എ വേൾഡ് ഫ്രം അനിമൽസ് തൗസൻഡ്സ് ഓഫ് ഇയോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും മൃഗങ്ങൾ പോലുള്ള ജീവജാലങ്ങളിൽ നിന്നാണ് ആധുനിക മനുഷ്യൻ പരിണമിച്ചുണ്ടായി എന്നാണ് ഡാർവിൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് എവല്യൂഷന് മൂന്ന് ഘട്ടങ്ങളായി തിരിക്കുന്നുണ്ട് ഒന്ന് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ് നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടം അദ്ദേഹം പറയുന്നു ജീവജാലങ്ങൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നു ആ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ ആര് ജയിക്കുന്നു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കരുത്തുള്ളവനതിജീവിക്കുന്നു ആ കരു അതിജീവിച്ചവനെ നാച്ചുർ സെലക്ട് ചെയ്യുന്നു പ്രകൃതി ഭൂമിയിൽ ജീവിക്കാനായി സെലക്ട് ചെയ്യുന്നു അതാണ് നാച്ചുറൽ സെലക്ഷൻ അപ്പോൾ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അതിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അത് കരുത്തുള്ളവനെ അതിജീവിക്കുന്നു ആ അതിജീവിച്ചവന് പ്രകൃതി ഇവിടെ ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നു നാച്ചുറൽ സെലക്ഷൻ വീണ്ടും ഈ പ്രക്രിയ തുടരുന്നു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് നാച്ചുറൽ സെലക്ഷൻ ഈ പ്രക്രിയ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു അതിനെയാണ് ഡാർവിൻ എവല്യൂഷൻ എന്ന് വിളിച്ചത് ആ എവല്യൂഷൻ എന്ന് പറയുന്ന ദീർഘനാളത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ മനുഷ്യർ രൂപപ്പെട്ടത് അതാണ് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ ഇനി ഡാർവിൻ തന്നെ പറയുന്നത് ദി സ്റ്റോറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ഇസ് എ ലോങ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് മനുഷ്യൻ്റെ പരിണാമം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല ദീർഘനാളത്തെ പ്രവർത്തനമായിരുന്നു ആൻഡ് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ് വളരെ സങ്കീർണമായൊരു പ്രവർത്തനം കൂടി ആയിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു സെർട്ടൻ അൺ ആൻസേഡ് ക്വസ്റ്റ്യൻസ് ആർ ദെയർ ഇപ്പോഴും പരിണാമത്തിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓരോ ദിവസവും പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ ഫോസിലുകൾ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നു അപ്പോഴോ ന്യൂ ഡാറ്റ ലീഡ് ടു റിവിഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എക്സിസ്റ്റിംഗ് നോളജ് നമ്മുടെ നിലവിലുള്ള അറിവിനെയും ധാരണകളെയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വീണ്ടും വീണ്ടും പരിഷ്കരിച്ചു കൊണ്ടേ ഇരിക്കുന്നു അതെല്ലാ വിജ്ഞാന മേഖലയ്ക്ക് സംഭവിക്കുന്നുണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ നിലവിലുള്ള ധാരണകൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് മാറ്റപ്പെടുന്നുണ്ട് അതും ഇവിടെ പരിണാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് ഇവിടെ ഹ്യൂമൻ എവല്യൂഷനുമായി ബന്ധപ്പെട്ട് അഞ്ച് വിഭാഗങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഒന്ന് പ്രിമേറ്റ്സ് പ്രിമേറ്റുകൾ മറ്റൊന്ന് ഹൊമിനോയിഡ്സ് ഹൊമിനോയിഡുകൾ മൂന്നാമത്തേത് ഹൊമിനിഡ്സ് ഹൊമിനിഡുകൾ ആസ്ട്രലോപിതേക്കസ് ആൻഡ് ഹോമോ ഇങ്ങനെ അഞ്ച് വിഭാഗങ്ങൾ ഉണ്ട് അങ്ങനെ പ്രിമേറ്റിൽ നിന്ന് തുടങ്ങി ഹോമോയിലേക്ക് എത്തുമ്പോഴാണ് ആധുനിക മനുഷ്യനിലേക്ക് എത്തുന്നത് ഈ അഞ്ച് വിഭാഗങ്ങളും അവയുടെ സവിശേഷതകളുമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ ഇവിടെ പരിണാമത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യൻ പരിണാമത്തിൻ്റെ ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ മൂന്ന് കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ പിൽക്കാലത്ത് വരും ആദ്യമായി മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് ഒന്ന് സൈസ് ഓഫ് ബ്രെയിൻ തലച്ചോറിൻ വലിപ്പത്തിലുണ്ടാകുന്ന മാറ്റം മറ്റൊന്ന് സൈസ് ഓഫ് ജോസ് നമ്മുടെ താടിയല്ലിനുണ്ടാകുന്ന മാറ്റം മറ്റൊന്ന് സൈസ് ഓഫ് ടീത്ത് പല്ലുകൾക്കുണ്ടാകുന്ന മാറ്റം ഇതെങ്ങനെയാണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പരിണമിച്ച് പോകുമ്പോൾ സൈസ് ഓഫ് ബ്രെയിൻ അതായത് തലച്ചോറിൻ്റെ വലിപ്പം ഇൻക്രീസസ് കൂടുന്നു തലച്ചോറിൻ്റെ വലിപ്പം കൂടുകയാണ് അപ്പോൾ ജാസിൻ ടീത്തുവേ റെഡ്യൂസസ് തലച്ചോറിൻ്റെ വലിപ്പം കൂടുമ്പോൾ നമ്മുടെ താടിയല്ലിൻ്റെയും പല്ലുകളുടെയും വലിപ്പം കുറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓരോ ഇപ്പോൾ പ്രമേറ്റിൽ നിന്ന് ഹൊമിനോയിഡിലേക്ക് എത്തുമ്പോൾ അവയിൽ നിന്ന് ഹൊമിനഡിലേക്ക് എത്തുമ്പോൾ തലച്ചോറിൻ്റെ വലിപ്പം കൂടിക്കൂടി പോകുന്നു മറ്റ് പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മൾ തുറന്ന ക്ലാസ്സുകൾ വിശാലമായി പഠിക്കും ഈ താടിയല്ലിൻ്റെയും പല്ലിൻ്റെയും വലിപ്പം എന്ത് ചെയ്യുന്നു കുറഞ്ഞു കുറഞ്ഞ് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് നമുക്ക് എല്ലാ കാലഘട്ടങ്ങളിലും കാണാൻ കഴിയും കുറേ കഴിയുമ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ വരും അപ്പോൾ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് നാല് സ്കള്ളുകൾ കാണാം എ ബി സി ഡി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ ആ എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ ആ ചുമന്ന കളറ് ആരോ കാണിക്കുന്നത് ബ്രെയിൻ സൈസാണ് നമുക്കറിയാം എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും ഡിയിലേക്ക് വരുമ്പോൾ ബ്രെയിൻ സൈസ് എന്ത് ചെയ്യുന്നുണ്ട് വലുതാകുന്നുണ്ട് ബ്രെയിൻ സൈസിന് വളർച്ച ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പച്ച ആരോ കാണിക്കുന്നത് ജോസാണ് താടിയല്ലാണ് ആ താടിയല്ല എ ബി സി ഡിയിലേക്ക് വരുമ്പോൾ ചെറുതായി വരുന്നത് കാണാം അതുപോലെ തന്നെ ഓറഞ്ച് കളറിലെ ആരോ കാണിക്കുന്നത് ടീത്താണ് പല്ലാണ് അത് എ ബി സി ഡി ഇങ്ങനെ ഓരോന്ന് മാറി മാറി വരുമ്പോൾ ചെറുതായി വരുന്നതും കാണാം അപ്പോൾ ബ്രെയിൻ സൈസ് വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ ജോസ് ടീത്ത് ചെറുതാകുന്നു എന്നുള്ളത് ഈ പരിണാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് അപ്പോൾ ഇതിൽ ആദ്യത്തത് പ്രിമേറ്റുകളാണ് പ്രിമേറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ദ ലീവ്ഡ് തേർട്ടി സിക്സ് മില്യൺ ഇയേഴ്സ് എഗോ എന്നാണ് പറയുന്നത് ഇന്നേക്ക് ഏകദേശം മുപ്പത്താറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ആര് ജീവിച്ചിരുന്നത് പ്രിമേറ്റുകൾ അപ്പോൾ എം ഐ എ അല്ലെങ്കിൽ മില്യൺ ഇയേഴ്സ് എകോ എന്നത് നിങ്ങൾക്ക് ആ ചിത്രത്തിലൂടെ കൂടുതൽ മനസ്സിലാക്കാം അപ്പോൾ അതിൽ പുസ്തകത്തിൽ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പുസ്തകത്തിലെ ഒരു പേജ് നിങ്ങളെടുക്കുന്നു ആ ഒരു പേജ് എന്ന് പറയുന്നത് വൺ പേജ് ഈസ് ഈക്വൽ ടു ടെൻ തൗസൻഡ് ഇയേഴ്സ് കൂട്ടുക വളരെ വിശാലമായ ഒരു വർഷമാണ് പതിനായിരം വർഷം അല്ലേ അപ്പോൾ ഒരു വർഷം ഒരു പേജ് പതിനായിരം വർഷത്തിന് തുല്യം അങ്ങനെയെങ്കിൽ പത്ത് പേജ് ആകുമ്പോഴോ ടെൻ പേജസ് ഈസ് ഈക്വൽ ടു ഓൺ ലാക്ക് ഇയേഴ്സ് പത്ത് പേജ് ആകുമ്പം ഒരു ലക്ഷം വർഷമായി അങ്ങനെയെങ്കിൽ നൂറ് പേജ് ആകുമ്പോഴോ ടെൻ ലാക്സ് ഇയേഴ്സ് പത്ത് ലക്ഷം വർഷമായി അപ്പോൾ നോക്കുക ഒരു പേജിനെ നമ്മൾ എന്തായിട്ട് പറഞ്ഞു പതിനായിരം വർഷം അപ്പോൾ പത്ത് പേജ് ഒൺ ലാക്ക് ഒരു ലക്ഷം വർഷം ഹൺഡ്രഡ് പേജസ് നൂറ് പേജ് ആകുമ്പോൾ ടെൻ ലാക്സ് പത്ത് ലക്ഷം വർഷം പത്ത് ലക്ഷത്തെയാണ് നമ്മൾ പറയുന്നത് വൺ മില്യൺ ഒരു ദശലക്ഷം അല്ലേ അങ്ങനെയെങ്കിൽ പ്രിമേറ്റുകൾ ജീവിച്ചിരുന്ന മുപ്പത്താറ് മില്യൺ ഇയേഴ്സ് എഗോ എം ഒ എന്ന് പറയുന്നത് എത്ര പേജ് വരും ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പേജസ് നോക്കൂ മൂവായിരത്തി അറുന്നൂറ് പേജസ് ഒരു പേജ് പതിനായിരം വർഷമാണ് ചെറുതല്ല ദീർഘമായ കാലം അങ്ങനെയുള്ള മൂവായിരത്തി അറുന്നൂറ് പേജസ് വരുമ്പോഴാണ് എത്ര വരുന്നത് മുപ്പത്താറ് എം ഒ എ തേർട്ടി സിക്സ് മില്യൺ ഇയേഴ്സ് എഗോ അത്രയും വർഷം പിറകിലാണ് ആര് ജീവിച്ചിരുന്നത് പ്രിമേറ്റുകൾ ജീവിച്ചിരുന്നത് ഓക്കെ ഈ പ്രിമേറ്റകൾ എന്ന് പറയുന്നത് ദേവയർ മാമൽസ് അവർ സസ്തനികളായിരുന്നു ലിവ്ഡ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ജീവിച്ചിരുന്നത് ഇനി അവയ്ക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ വിഭാഗം ഹൊമിനോയിഡുകളാണ് എത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാറ്റം വരും ഏത് മാറ്റം ബ്രെയിൻ സൈസ് വലുതാകും അതാണ് അതിൻ്റെ തലയോട്ടി വലുതായിട്ട് വരുന്നത് കാണുന്നത് പിന്നെ ഏതിൽ മാറ്റം ഉണ്ടാകും അവയുടെ ടീത്തും ജോസും ചെറുതാകും അതിന് പുറമേ ഹൊമിനോയിഡേക്കുള്ള മാറ്റം നമുക്കിവിൽ ചില ഇറ്റ് ഇൻക്ലൂഡഡ് ഏബ്സ് ചില ആൾക്കുരങ്ങുകൾ ഇവിടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ മനുഷ്യരിലേക്കുള്ള ചെറുതായിട്ടുള്ള മാറ്റമാണ് അതാണ് മൊത്തമില്ല എങ്കിൽ പോലും ഇവിടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കുരങ്ങുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഹോമിനോയിഡുകൾക്കുള്ളൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ദവയർ കോഡ്രപ്പെട്സ് അവ നാല് കാലിൽ നടക്കുന്നവ ആയിരുന്നു അര് ഹോമിനോയിഡുകൾ പക്ഷെ നാല് കാലിൽ നടക്കുമ്പോഴും ദയർ ഫോർലിംസ് വെയർ ഫ്ലെക്സിബിൾ അവയുടെ മുൻകാലുകൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ അയവുള്ളതായിരുന്നു ഇത്രയുമാണ് ഹൊമിനോയിഡിൻ്റെ പ്രത്യേകതയായി പറയുന്നത് അടുത്തത് നമുക്കറിയാം ഹൊമിനിഡുകളാണ് ഹൊമിനഡുകൾ വരുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുണ്ടാകും എന്താണ് ബ്രെയിൻ സൈസ് വലുതാകും അവയുടെ ജോസും ടീത്തും ചെറുതാകും അതോടൊപ്പം ഉണ്ടാകുന്ന സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൊമിനോയിഡിന് ഒരു കോഡ്രപ്പഡ് നാല് കാലായിരുന്നെങ്കിലും അവയുടെ ഫോർലിംസ് മുൻകാലുകൾ എന്തായിരുന്നു അയവുള്ളവായിരുന്നു എത്തുമ്പോൾ ഈ അയവുള്ള മുൻകാലുകൾ മിക്കയിം ഹാൻസ് എന്തായി മാറുന്നു കൈകളായി മാറുന്നു ദാറ്റ് മീൻസ് ഹോമിനഡ്സ് വെയർ ഇൻ അപ്രൈറ്റ് പോസ്റ്റർ അവ നിവർന്ന രൂപത്തിൽ ആയിരുന്നു ആര് ഹോമിനഡുകൾ നിവർന്ന രൂപത്തിലായിരുന്നു ആൻഡ് ദേവറിൻ ബൈപ്പടൽ ലോക്കോ മോഷൻ അവർ രണ്ട് കാലിൽ നടന്നു രണ്ടു കാലിൽ നടന്നപ്പോൾ അവരുടെ കൈ എന്തായി ഫ്രീ ആയി അപ്പോൾ സ്വാഭാവികമായിട്ടും ദിസ് ചേഞ്ച് ഇൻ ഹാൻഡ്സ് ഈ കൈകളിലുണ്ടായ മാറ്റം കൈകളുണ്ടായല്ലോ ദിസ് ചേയ്ഞ്ച് ഇൻ ഹാൻഡ്സ് ഹെൽപ്ഡ് ദം അവരെ എന്തിനു സഹായിച്ചു ടു മേക്ക് ടൂൾസ് ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ആൻഡ് യൂസ് ടൂൾസ് ഉപകരണങ്ങൾ ഉപയോഗിക്കാനും അപ്പോൾ ഹൊമിനഡിലെത്തുമ്പോൾ സുപ്രധാനമായൊരു മാറ്റം ഉണ്ടാകുന്നു അവയ്ക്ക് കൈകൾ രൂപപ്പെടുന്നു ആ കൈകളെ ഉപയോഗിച്ച് അവർ ആയുധങ്ങൾ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു ഈ ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കിയതും ഉപയോഗിച്ചതും പിൽക്കാലത്ത് മനുഷ്യപരിണാമത്തിൽ വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് ഞങ്ങൾ വരുന്ന ക്ലാസ്സുകൾ പഠിക്കും ഏ നമ്മളിപ്പോൾ പറഞ്ഞ ഹൊമിനിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഫൈവ് പോയിൻ്റ് സിക്സ് എം ഒ എ ആണ് അഞ്ചേ പോയിൻറ്റ് ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ജീവിച്ചിരുന്നത് അതുപോലെ ഹോമിനോയിഡുകൾ ലുടെ ട്വൻറ്റി ഫോർ മില്യൺ ഇയേഴ്സാകും ഇരുപത്തി നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ പ്രിമേറ്റുകൾ മുപ്പത്താറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവയ്ക്ക് ശേഷം വന്ന ഹോമിനോയിഡുകൾ ഇരുപത്തി നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമിനോയിഡുകൾ അഞ്ച് പോയിൻ്റ് ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഈ പരിണാമത്തിൽ അഞ്ച് വിഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു അതിലെ മൂന്നെണ്ണത്തിനെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒന്നുകൂടി നമ്മൾ നോക്കാം ആദ്യം പ്രിമേറ്റുകളായിരുന്നു അല്ലേ പ്രിമേറ്റുകൾ മുപ്പത്താറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറഞ്ഞു അവ ദേവർ മാമൽസ് അല്ലേ ഏഷ്യയിലും ആഫ്രിക്കയിലും ജീവിച്ചിരുന്നു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഹൊമിനോയിഡുകളാണ് ആ ഹൊമിനോയിഡിലേക്ക് എത്തുമ്പം മുപ്പത്താറിൽ നിന്ന് നമ്മൾ എത്ര ദശലക്ഷം ഇരുപത്തി നാല് എം ഒ എയിലേക്ക് എത്തുന്നു അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ബ്രെയിൻ സൈസ് വലുതാകുന്നു ജോസ് താടിയല്ലിൽ ചെറുതാകുന്നു പല്ലുകൾ ചെറുതാകുന്നു പിന്നീട് അവർക്കുണ്ടായ മാറ്റം ദേവർ കോഡ്രപ്പെട്സ് അവ നാല് കാലിൽ നടന്നു എന്നുള്ളതാണ് പക്ഷേ നാല് കാലിൽ നടക്കുമ്പോഴും ദ ആർ ഫോർലിം സ്വെയർ ഫ്ലെക്സിബിൾ അതാണ് പിന്നീട് ഹൊമിനിഡിന് എന്താകാൻ കഴിഞ്ഞത് കയ്യായി മാറാൻ കഴിഞ്ഞത് അടുത്തത് ആണ് ഈ വ്യത്യാസങ്ങൾ നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കിയിരിക്കണം ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് എത്തുമ്പോൾ എന്ത് വ്യത്യാസം അതുകൊണ്ടാണല്ലോ നമ്മൾ പരിണാമം എന്ന് പറയുന്നത് അല്ലേ പേരും മാറ്റി പറഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ കാര്യമില്ലായിരുന്നു ഓരോന്നിൽ നിന്ന് അടുത്തതിലേക്ക് എത്തുമ്പോഴുള്ള വ്യത്യാസം കാലഘട്ടത്തിനുണ്ടാകുന്ന വ്യത്യാസം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഹൊമിനോയിഡിൽ തന്നെ എത്തിയപ്പോൾ തന്നെ ഏപ് ആൾക്കൂരങ്ങനെ കണ്ടു തുടങ്ങി മനുഷ്യരിലേക്കുള്ള ചെറിയ മാറ്റമാണ് ഇനി ഹോമിനിഡിൽ വരുമ്പോൾ സംഭവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഈ തലച്ചോറിനും ജോസിനും ചീത്തിനും ഉണ്ടാകുന്ന മാറ്റത്തെക്കാൾ കൂടുതൽ ഉണ്ടാകുന്നത് അവർ ഇരുകാലുകളിൽ നടന്നു എന്നുള്ളതാണ് അല്ലേ അതൊരു പ്രധാനപ്പെട്ട മാറ്റം മാത്രമല്ല അവർക്ക് സ്വതന്ത്രമായി കിട്ടിയ ഈ കൈകളെ അവർക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റി ഉപകരണങ്ങൾ മനുഷ്യന് ആവശ്യങ്ങളുണ്ടല്ലോ അതിനുവേണ്ടി ഉപകരണങ്ങൾ ആയുധങ്ങൾ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഉപകരണങ്ങൾ ആയുധങ്ങൾ എന്ന നിലയ്ക്ക് കണക്കാക്കരുത് അന്നത്തെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കല് കമ്പ് കല്ല് അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും അവ ഉപയോഗിക്കാനും കഴിഞ്ഞു പക്ഷേ ആ ഉപകരണങ്ങളുടെ ഉപയോഗം ആ കൈയുടെ പ്രയോഗം പിൽക്കാലത്ത് അവൻ്റെ പരിണാമത്തെ വളർച്ചയെ ബുദ്ധിയിലും മറ്റുമുണ്ടായ വളർച്ചയെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വളർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലാണ് പ്രിമേറ്റിൽ നിന്ന് ഹൊമിനോയിഡിലേക്കും ഹൊമിനോയിഡിൽ നിന്ന് ഹൊമിനിഡിലേക്കും ഹൊമിനിഡ് എത്തുമ്പോൾ അഞ്ച് പോയിൻ്റ് ആറ് എം ഒ ഇ മാറിയതും ഓരോ കാലഘട്ടത്തിലുണ്ടായ മാറ്റങ്ങളും അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത് ഒരു അസൈൻമെൻറ്റായി നിങ്ങൾക്ക് തരുന്നത് വാട്ട് യു മീൻ ബൈ ഹ്യൂമൻ എവല്യൂഷൻ എന്താണ് മനുഷ്യ പരിണാമം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് എഫെക്റ്റ് ഹ്യൂമൻ ഹിസ്റ്ററി മനുഷ്യൻ്റെ പരിണാമം എന്ന് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ കണ്ടുപിടുത്തവും മനുഷ്യ പരിണാമവും നമ്മുടെ ചരിത്രത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത് ഇതാണ് നമ്മൾ ഓരോരുത്തരും ഒരു പ്രവർത്തനമായി ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം ഓക്കെ